തനിക്ക് നഷ്ടമായ പ്രതിച്ഛായ മതമേലധ്യക്ഷന്മാരെ ഉപയോഗിച്ച് വീണ്ടെടുക്കാനാണ് മന്ത്രി കെ എം മാണിയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ മാണി ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശിച്ചത്. മാണിയെ അനുകൂലിച്ചുകൊണ്ട് ഇന്റർ കൗൺസിൽ ചർച്ച് മുൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ ലേഖനം എഴുതിയതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. മാണിയെ അനുകൂലിക്കുന്ന നിലപാട് കൈക്കൊള്ളണമെന്ന് സഭാ നേതൃത്വം താഴെത്തട്ടിലേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായും മാണി ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാണിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എൻ എസ് എസും സ്വീകരിച്ചത്. കൂടുതൽ വിശദീകരണ യോഗങ്ങൾ വിളിച്ചുകൂട്ടാൻ കേരള കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി മാണി പാലായിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. പ്രതിഷേധത്തെ ഭയക്കുന്നില്ലെന്നായിരുന്നു മാണിയുടെ പ്രതികരണം. അതേസമയം മാണിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ പാലായിലെ മാണിയുടെ വസതി കേന്ദ്രീകരിച്ച് കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പിയും. പി എൽ കിരൺ, മീഡിയ വൺ, കോട്ടയം.